നമുക്കെല്ലാവർക്കും സമ്പന്നനാവാനുള്ള അവകാശങ്ങളുണ്ട്. നാം എല്ലാ ആളുകളും സമ്പന്നതയെ അളക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ബാങ്ക് ബാലൻസ് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില സ്വത്ത് കൊണ്ടോ ആയിരിക്കാം. പണമെന്ന് പറയുന്നത് ഇറ്റ്സ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, വെറും ഒരു കൈമാറ്റത്തിനുള്ള മീഡിയം മാത്രമാണ്. ജോസഫ് മർഫി പറയുന്നത് മണി ഈസ് എ സിമ്പൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, കൈമാറ്റത്തിനുള്ള ഒരു സിമ്പിളാണ്. പണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒന്നാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ നമ്മുടെ കൈകളിൽ പണമുണ്ട് എങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായി ക്രയവിക്രയം നടത്താൻ പറ്റുന്നുണ്ട് എങ്കിൽ നമ്മളും എക്കണോമിക്കലി ഹെൽത്തിയാണ്. ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പണം കയ്യിലുണ്ട് എങ്കിൽ ആ രാജ്യവും എക്കണോമിക്കലി ഹെൽത്തിയാണ്. പക്ഷെ പലപ്പോഴും കൃത്യമായ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ പണം ഉപയോഗിക്കാതെ നമ്മൾ മാറ്റിവെക്കുന്നു, ഹോൾഡ് ചെയ്ത് വെക്കുന്നു എങ്കിൽ അത് ഹെൽത്തി ആവണമെന്നില്ല. നമ്മുടെ ശരീരത്തിൽ അസുഖം ഉണ്ടാകും എന്നതുപോലെ തന്നെ നമ്മുടെ കൈകളിലുള്ള പണം കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല എങ്കിലും നമ്മൾ സാമ്പത്തികമായി അസുഖമുള്ള ആളായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നോടൊരാളൊരു കഥ പറഞ്ഞ് എൻ്റെ ഓർമ്മയിലേക്ക് വരാം. ഒരു പ്രായമായ മനുഷ്യൻ അസുഖമായി കിടപ്പിലായ സമയത്ത് നല്ല ചികിത്സക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് മാറ്റണമെന്ന്. ചോദിച്ചു എന്താണെന്ന്, ഇവിടെ നല്ല ബില്ലാണ് അതുകൊണ്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന്. അദ്ദേഹം നല്ല പ്രായമായ മനുഷ്യനാണ്, ജീവിതത്തിലെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നല്ല ചികിത്സ ലഭിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ പറഞ്ഞത് വേണ്ട എന്നാണ്. എന്നാൽ സ്വത്തില്ലാത്തതുകൊണ്ടാണ്? അല്ല, ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. പക്ഷേ ആ സ്വത്ത് അസുഖം വന്നപ്പോൾ പോലും ചെലവഴിക്കാൻ മടി കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ലെങ്കിൽ പോലും ജീവിതത്തിൻ്റെ ഹാബിറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിനുശേഷം ആ സ്വത്തുക്കളൊക്കെ മക്കൾക്ക് വീതിച്ച് നൽകുകയുണ്ടായി. ഇതുപോലെ നമ്മുടെ ബാങ്ക് ബാലൻസ് ഒരുപാട് ഉണ്ടായതുകൊണ്ടോ, വീട്ടിൽ ഒരുപാട് പണമുണ്ടായതുകൊണ്ടോ, നമ്മുടെ അക്കൗണ്ടിൽ ഒരുപാട് പണമുണ്ടായതുകൊണ്ടോ കാര്യമില്ല, മറിച്ച് ആ പണത്തെ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയണം. യഥാർത്ഥത്തിൽ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി ചെലവഴിക്കാൻ കഴിയുന്നവനാണ് പണക്കാരനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണം ലഭിക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം സന്തോഷമുണ്ടോ അത്രത്തോളം സന്തോഷം നമുക്ക് പണം കൊടുക്കുന്ന സമയത്തും ഉണ്ടാവണം. നമ്മുടെ ഒരു ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബില്ല് പേ ചെയ്യുമ്പോൾ മനസ്സിൽ വേദനയാണ് എങ്കിൽ നമ്മൾ ദരിദ്രനാണ്. നമ്മളൊരു ആവശ്യത്തിന് യാത്ര ചെയ്യാൻ വേണ്ടി പെട്രോൾ പമ്പ് കയറി പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ പണം കൊടുക്കുമ്പോൾ മനസ്സിൽ വേദനയുണ്ട് എങ്കിൽ നമ്മൾ ദരിദ്രനാണ്. നമുക്കവിടെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പണം കൊടുക്കാൻ കഴിയണം. അത്തരം ആവശ്യങ്ങൾക്ക് പണം നേടാനും നമുക്ക് ലോകത്ത് അവസരങ്ങളുണ്ട്. സോ സമ്പന്നത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഫീലിംഗാണ്, നമ്മൾ പണത്തോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണ്, നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ്. പലപ്പോഴും പല ആളുകൾക്കും സമ്പന്നനാവാൻ കഴിയാത്തത് അല്ലെങ്കിൽ പണം നേടാൻ കഴിയാത്തത് ജോസഫ് മർഫി പറയുന്നത് പണത്തോടുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. പലപ്പോഴും നല്ല പണക്കാരായ ആളുകളോട് അസൂയ കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നന്നായിട്ട് പണം ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കൂടുതൽ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും അല്ലെങ്കിൽ എൻ്റെ രീതി മാറും, അതിൽ ഒരുപാട് തെറ്റുകൾ കടന്നുകൂടാനുള്ള സാധ്യതകളുണ്ട്, വലിയ പണക്കാരൊക്കെ അനർഹമായ രീതിയിലാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കുന്ന പണത്തോട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളുണ്ട്. ഇത്തരം ആറ്റിറ്റ്യൂഡുകൾ അവനെ ഒരിക്കലും പണക്കാരനാക്കണില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണമുണ്ടാവുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. പണം നേടിയെടുക്കാൻ ഒരുപാട് വഴികളുണ്ട്, അതിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട് നമ്മൾ നേടാനും പറ്റണം. പണത്തെ സ്നേഹിക്കണം, പണത്തെ ഇഷ്ടപ്പെടണം, പണത്തെ ചെലവഴിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ചെലവഴിക്കാൻ പറ്റണം. ഇങ്ങനെ ആയാൽ നിങ്ങൾക്കും സമ്പന്നനാകാൻ പറ്റും. അല്ലാതെ ഒരുപാട് ബാലൻസ് ഉണ്ടായിട്ട് മാത്രം സന്തോഷിക്കട്ടെ എന്ന് കരുതരുത്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ യഥാർത്ഥ സമ്പന്നനാണെങ്കിൽ നിങ്ങളുടെ പണത്തിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയണം. നിങ്ങളുടെ കൈകളിലില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ പണം മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ സമ്പന്നത. നിങ്ങൾക്കും സമ്പന്നനാവാനുള്ള അവകാശമുണ്ട്. സോ ഏറ്റവും നല്ല രീതിയിൽ പണം നേടാനും പണം ചെലവഴിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്.